ലൈഫ് മിഷനും ഉൽപാദന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും മുൻതൂക്കം നൽകി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 34,38,31,537 രൂപ വരവും 33,11,80,000 രൂപ ചിലവും 1,26,51,537 രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM മനോമോഹൻ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അംഗങ്ങളായ രാധിക രതീഷ്, രേഷ്മ, സുരേഷ് ബാബു, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കർഷകരെ സഹായിക്കാവശ്യമായ സാമ്പത്തിക വർഷങ്ങളിൽ നമ്മൾ കാർഷിക മേഖലയിൽ ഉത്തേജിപ്പിക്കുന്ന ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നമുക്കറിയാം. ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വീടുകളിൽ ക്ഷീര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന അവർ പഞ്ചായത്താണ്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീടുകളിലും കോഴികളെ കൊടുത്തുകൊണ്ടും അതുപോലെ ആടുകളെ കൊടുത്തുകൊണ്ട് കന്നുകുട്ടികളെ വിതരണം ചെയ്തുകൊണ്ടും നമ്മുടെ ഈ പഞ്ചായത്തിന്റെ മിക്ക വീടുകളിലും ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആട് വളർത്തുന്നു, അതുപോലെ പശു വളർത്തുന്ന വളരെ വ്യാപകമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ 3 ക്ഷീര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്ഷീര സംഘങ്ങളിലൊക്കെ തന്നെ ആവശ്യമായ രീതിയിലുള്ള പാല് അളവ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലുകൾ സംഭരിപ്പിക്കാൻ ആവശ്യമായിക്കൊണ്ട് ചീട് കൂടാതെ സൂക്ഷിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി എഴുപങ്ങാട് ക്ഷീര സംഘത്തിൽ ഒട്ടനവധി പദ്ധതികൾ. ഒപ്പം തന്നെ തീറ്റക്കുടി കൃഷി, അതുപോലെ തന്നെ മൃഗാശുപത്രി മരുന്നും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവിടുത്തെ മൃഗ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ മൃഗ സംരക്ഷണമായി തന്നെയുള്ള എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയാണ്. എല്ലാ വീടുകളിലും കോഴി വളർത്തുന്ന ഭാഗമായി കൊണ്ട് തന്നെ ഒരു ആരോഗ്യ പഞ്ചായത്ത് എനിക്ക് മുട്ട ഉൽപാദനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തന്നെ മുട്ടയുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിമുട്ടകൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം പര്യാപ്തയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന് കാണാമെന്നത് മൃഗ സംരക്ഷണ മേഖലയും നമ്മൾ ഏറെ മുന്നേ കയറിയിരിക്കുന്നുണ്ട് പറയുന്നത്. കൃഷി അനുബന്ധ മേഖലയും അതുപോലെ മൃഗസംരക്ഷണം വലിയ രീതിയിലുള്ള പണ്ട് നീക്കിവെച്ചുകൊണ്ട് വരുന്ന സാമ്പത്തിക വർഷം ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഇത്തരം മേഖലയെ കൂടുതൽ കൂടുതൽ ലഭിക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിലെ ഒരു കാർഷിക പഞ്ചായത്തായി ഉപയോഗിക്കുന്ന ആവശ്യമായ നടപടി നമ്മൾ സ്വീകരിച്ച് വരികയാണ്. ആരോഗ്യ രംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ, സ്പെഷ്യാലിസ്റ്റ് OP, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മുതൽ രാത്രി 9 വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238-9999954.